ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നിയത് കേട്ടോ. ഓണമൊക്കെ അല്ലേ, നമുക്കൊരു സാരി വീഡിയോ ചെയ്യാന്ന്. എല്ലാവർക്കും നല്ല കുറച്ച് പേർക്കെങ്കിലും ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ ചേച്ചിമാരുടെ അടുത്തൊക്കെ ഓടിപ്പോയിട്ടുണ്ട് സാരി ഉടുപ്പിച്ച് തരുമെന്ന് ചോദിച്ചിട്ട് കേട്ടോ. കാരണം അമ്മയ്ക്കൊക്കെ ഉടുക്കാനല്ലാണ്ട് ഉടുപ്പിക്കാനൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ഉടുത്ത് നല്ലപോലെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ചിത്രം നന്നായിട്ട് സാരി കൊടുത്ത് ഇത്ര ഫ്ലീറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടിയെന്നൊക്കെ. അപ്പൊ ഞാൻ അന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ വേണ്ടാന്ന്. ഇപ്പൊ എന്തായാലും അതിനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഓണമൊക്കെ അല്ലേ, ഇനി സാരി ഉടുപ്പിക്കുന്നു പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നും ഓടാൻ നിൽക്കണ്ട കേട്ടോ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സാരി ഉടുക്കാൻ പഠിക്കാം കേട്ടോ. എന്തായാലും വീഡിയോ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്ന ഒരു വെള്ളപ്പാവാട സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു ടോപ്പും ഞാൻ ആ മറ്റേ പാവാടയ്ക്ക് വേണ്ടി അടിച്ചൊരു ടോപ്പാണ് കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ആ ടോപ്പ് എടുത്തിട്ടു, കാരണം കുറച്ച് ഇറക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ എന്റെ ഈ കുഞ്ഞുവയറ് കണ്ടു വെച്ചിട്ട് ആര് നെഗറ്റീവ് കമന്റ് കൊണ്ടുവരണ്ട കേട്ടോ. ഈ അഞ്ചേ ആറേ ശരീരത്തിൽ ഒരു 3 സെന്റിമീറ്റർ കുഞ്ഞുവയറ് കണ്ടു വെച്ചിട്ട് ഈ ലോകത്ത് ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പൊ അതെ, ഇത് കഴിഞ്ഞ ഓണത്തിന് കൊടുത്ത സാരിയാണ് കേട്ടോ. അത് ടിഷ്യൂവിന്റെ വർക്കാണ് വരുന്നത്, ആകെ ഒരു വട്ടം കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ഞാനിപ്പോൾ അത് തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും പരമാവധി നിങ്ങൾ തലേന്ന് തന്നെ തേച്ചൊക്കെ വെക്കാൻ നോക്കുക. ഈ മുന്താണിയുടെ വശമൊക്കെ നമ്മൾ തലേന്ന് തന്നെ ഫ്ലീറ്റൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുക കേട്ടോ. ടിഷ്യൂവിൻ്റെ സാരി ഉള്ള ആൾക്കാർക്ക് അറിയാം, ഈ സാരം ഉടുത്ത് കഴിഞ്ഞ് ഉടുത്ത പോലും നിൽക്കില്ല കേട്ടോ. കുറച്ചൊക്കെ പൊങ്ങിയിട്ടേ നിൽക്കുള്ളൂ, നല്ല പോലെ തേച്ചോളൂ കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഈ തലയും വാലും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ഈ കെട്ടിടുന്നത്. കെട്ടെന്ന് പറയുന്നത് ഒരു ലോക്കും കൂടിയാണ് കേട്ടോ. നമുക്കൊരു എന്താ പറയുക, ഇത് അടിപ്പാവയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്കതൊരു ബലം കൂടിയാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ കുത്തണ ഭാഗം കണ്ടെത്തണം. അപ്പൊ അത് മുന്നേ കെട്ടിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഞാൻ കെട്ടൊന്നും ഇടാറില്ല, എന്നാലും ഞാൻ വീഡിയോ എടുക്കണ കാരണം അവര് കെട്ടിട്ട് കാണിച്ചു തരികയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ആദ്യം തന്നെ നമ്മുടെ ഈ വലതുവശത്തിനോട് സൈഡില്ലേ, ആ സൈഡോട് ചേർന്നിട്ടാണ് ടക്ക് ചെയ്ത് വരേണ്ടത് കേട്ടോ. ആദ്യത്തെ ഒരു റൗണ്ട് നമ്മൾ ഭയങ്കര ക്ലിയർ ആയിട്ട് ഇങ്ങനെ പിരിഞ്ഞൊന്നും പോവാണ്ട് ഒരു ക്ലിയർ ആയിട്ട് എടുക്കണം കേട്ടോ. ഞാൻ ബാക്കിലത്തെ സൈഡിന്റെ എടുക്കണത് കാണിക്കണില്ല. അതെ, ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്കിൽ നിന്നും എടുക്കേണ്ടത്. ഞെറിയൊന്നും വരാൻ പാടില്ല, നല്ല ക്ലിയർ ആയിട്ട് ആദ്യത്തെ ഒരു റൗണ്ട് നമുക്ക് എടുക്കണം കേട്ടോ. അതെ, ഇതേപോലെ നമ്മൾ ആ ഫസ്റ്റ് തുടങ്ങിയത് എവിടെയാണോ അവിടെ തന്നെ നമ്മൾ അവസാനിപ്പിച്ചു. ആദ്യം സാരി എടുക്കണവരൊക്കെ ആണെങ്കിൽ ഒരു ഹീൽ ചെരുപ്പൊക്കെ ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് സെറ്റ് ആവട്ടോ. എനിക്ക് പിന്നെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിലും ഇപ്പം എനിക്ക് ഏകദേശം ധാരണയുണ്ട് കേട്ടോ. ഇപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു ലെയർ ടക്ക് ചെയ്ത് പോയതല്ലേ, കുത്തി പോയതല്ലേ. ഇനിയിപ്പോൾ ഇനി കുത്താണ്ട് തന്നെ വെറുതെ ഒരു ലെയർ എടുത്തിട്ട് ഈ നമ്മുടെ തലവശമല്ലേ മുന്താണിയുടെ വശം, അത് നമ്മൾ ഷോൾഡറിലേക്ക് ഇട്ടിട്ട് ഹൈറ്റ് നോക്കിയിട്ട് കുത്താൻ പോവാണ് കേട്ടോ. ഹൈറ്റ് എപ്പോഴും നിലത്തോട് ചേർന്നിട്ട് ചിലവരിടും, അത് ഓരോരുത്തരും ഇഷ്ടമാണ്. ഞാൻ പറയുക വെച്ചാൽ നമ്മൾ പാദസരമൊക്കെ ഇടുമ്പോൾ നമ്മുടെ പാദസരത്തിനോട് തൊട്ട് മുകളിൽ ആ ഒരു ഹൈറ്റ് മതിയിട്ട് അതിനെ വെച്ചിട്ട് കൂടരുത്. കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ അതും വൃത്തികേടാണ് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ നോക്കി കുത്താട്ടാ. പിന്നെ നമ്മൾ ഈ അയൺ ചെയ്യില്ലേ, അത് കുറച്ച് അധികം അയൺ ചെയ്തെടുക്കുക കേട്ടോ. അതായത് ഇപ്പം ഞാൻ ഷോൾഡറിൻ്റെ അവിടെ വരെ അല്ലാണ്ട് കുറച്ച് ഇറക്കിയിട്ട് ബ്ലൗസിൻ്റെ അവിടെ താഴെ വരെ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ മുകളിലത്തെ ഭാഗം ഈ ഫ്ലീറ്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് വിരിച്ചൊക്കെ വെക്കേണ്ടത് നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇറക്കിയിട്ടാണ് കേട്ടോ കുത്തി വേണ്ട. ഈ ഒരു വശം ഇത്രയും ഭാഗം ഞാൻ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നാലാണ് നമുക്ക് ഇതിങ്ങനെ വിരിച്ചിട്ട് ഓരോ ഞെറിയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഈ ടിഷ്യൂവിൻ്റെ സാരി ആയി കാരണം ഞാൻ പറഞ്ഞല്ലോ, നല്ല പോലെ അയൺ ചെയ്താലാണ് വൃത്തിക്ക് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ സാധനം വീണ്ടും പൊങ്ങി വരും. ചില സാരികൾ ഉടുക്കുമ്പോൾ ഭംഗി എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ കൂടി ഉണ്ടാവും കേട്ടോ. ഞാൻ ആ നീല സാരി ഉടുത്തതിൻ്റെ ആറണിപ്പട്ടാണ് കേട്ടോ. അത് സിൽക്ക് പോളിസ്റ്റർ അങ്ങനെ എന്തൊക്കെയോ മിക്സാണ്. അത് ഉടുത്ത് കഴിഞ്ഞ് ഉടുത്ത പോലെ നിൽക്കും കേട്ടോ. ഇതങ്ങനെയല്ല, ഇത് കുറച്ചൊന്ന് പൊന്തും കുറച്ച് കഴിയുമ്പോഴത്തേനും. എന്നിട്ട് നമ്മൾ തന്നെ ആദ്യം തന്നെ ഈ ഒരു ലെയർ എടുക്കണം കേട്ടോ. ആദ്യത്തെ കരയോട് ചേർന്നിട്ടുള്ള ഒരു ലെയർ ഒരുപാട് ടൈറ്റിൽ എടുക്കണ്ട. ഞാൻ കുറച്ച് ബ്ലൗസിനോട് ചേർന്നിട്ട് കുറച്ചൊന്ന് ഇറക്കിയിട്ടാണ് ഞാൻ എടുത്തിക്കണത്. അതായത് ഒരുപാട് ടൈറ്റ് ആവാണ്ടിരിക്കാൻ കേട്ടോ, കാരണം കുറച്ച് കഴിയുമ്പോൾ നമുക്കത് സെറ്റാക്കാനുള്ളതല്ലേ. അപ്പോൾ ആദ്യത്തെ ഈ ഒരു കരയോട് ചേർന്നിട്ട് എടുത്തിട്ട് നമ്മൾ അടിപ്പാവോട് അത് അടിപ്പാവടയോട് ചേർന്നിട്ട് ഒരു സൂചി കുത്തണം കേട്ടോ. പാൻറ്റീസിൽ കുത്തരുത് മക്കളെ, പാൻറ്റീസിൽ കുത്തരുത്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ബാത്റൂമിലേക്ക് പോകേണ്ടി വരില്ലേ, അപ്പോൾ പാൻറ്റീസിൽ കുത്തരുത്. ഞാൻ ഒരുപാട് പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്, ചോദിക്കുമ്പോൾ പറയാം അതൊരു ധൈര്യത്തിലാണ് ചേച്ചിന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, കുറച്ച് ഇറക്കിയിട്ട് വേണം ആ ഒരു കുത്ത് കുത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതേ കണ്ടില്ല, ഇത്രയും ഭാഗം സെറ്റായില്ലേ, നോക്കിയേ. ഇനി നമുക്ക് ഞെറിയൊക്കെ എടുത്താൽ മതി. ഇനിയിപ്പോൾ ഞെറി എടുക്കണത് ഞാൻ കാണിച്ചു തരാം. മുകളിലത്തെ ഞെറിയാണെങ്കിൽ 3 വിരലിൻ്റെ അടുത്തില്ലേ ആ ഒരു വീതിക്ക് മതി. 3 വിരലിൻ്റെ വീതിക്ക് മുകളിലും 4 വിരലിൻ്റെ വീതിക്ക് താഴെയും കേട്ടോ. അതായത് മുകളിലത്തെ വീതി കൂടുതലാണ് നമുക്ക് താഴത്തെ ഞെറിക്ക് വേണ്ടത് കേട്ടോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഇതേപോലെ നമ്മൾ 4
വിരലിൻ്റെ വീതിക്കാണ് നമ്മൾ ഇതെടുക്കുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഈ സാധനം ഒരുപാട് ചെറുതെടുത്തു കഴിഞ്ഞാൽ താഴത്ത് എത്തുമ്പോഴത്തേനും ഇങ്ങനെ പാള പോലെ അങ്ങനെ വിരിഞ്ഞു നിൽക്കും, നമുക്ക് ഞെറിയായിട്ട് കിട്ടില്ല. ഇവിടെ കുറച്ച് വീതിക്ക് എടുത്താലാണ് താഴെ നമുക്ക് ഞെറിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ സാരിക്ക് ഞെറി, ഈ സാരിക്കുന്നല്ല, എനിക്ക് ഓൾറെഡി എല്ലാ സാരിക്കും ഞെറി കൂടുതൽ കിട്ടും. എനിക്ക് വണ്ണം കുറവല്ലേ, അതുകൊണ്ട് ഞെറി കുറച്ച് കൂടുതൽ കിട്ടും. ഈ സാരിക്ക് അതിനേക്കാളും കൂടുതൽ കിട്ടും. കാരണം എന്താണെന്നറിയോ, ഇതിൻ്റെ ബ്ലൗസ് കട്ട് ചെയ്യാൻ ഞാൻ മറന്നു പോയിടോ. കഴിഞ്ഞ പ്രാവശ്യം അതെ ഉടുക്കണ സമയത്ത് ഞാൻ ഓർത്തത് ബ്ലൗസ് കട്ട് ചെയ്തില്ലല്ലോ എന്ന്. ഈ പ്രാവശ്യം ഉടുക്കണ സമയത്ത് ഞാൻ ഓർത്തത് ബ്ലൗസ് കട്ട് ചെയ്തില്ലല്ലോ എന്ന്. ആ സാരില്ല, നമുക്ക് കുറച്ച് ഞെറി കൂടുതൽ കിട്ടുന്നല്ലേ ഉള്ളൂ. അപ്പോൾ തേന ഞാൻ ആദ്യം ഞെറി എടുത്തതിന് ശേഷം ഓരോ ഞെറിയായിട്ട് ഒരേപോലെ സെറ്റാക്കുകയാണ് കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ള ഞെറികൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുത്തണ സമയത്ത് അത് മിസ്സാവും. മിസ്സായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നടക്കുമ്പോഴൊക്കെ ഒരു വശത്ത് മാത്രം ഇങ്ങനെ നീളക്കൂടുതൽ പോലെ തോന്നിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞെറി എടുക്കുക, രണ്ടാമത് നമ്മൾ ആ ഞെറികളൊക്കെ ഒപ്പമാക്കുക കേട്ടോ. ഈ സാരി നമ്മൾ ഒപ്പമാക്കിയാലും ഇപ്പോൾ സാധാരണ സാരികളൊക്കെ ഒന്ന് കുലുക്കി കഴിഞ്ഞാൽ ഈ കറക്റ്റ് ഞെറികൾ വരും കേട്ടോ. ഈ സാധനം അങ്ങനെ വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഞെറികളും നമ്മൾ എടുത്തിട്ട് സെറ്റാക്കണം എൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റേ കൈകൊണ്ട്. ഇതിങ്ങനെ കൈകൊണ്ട് വെറുതെ നമ്മളിങ്ങനെ തേച്ച് കൊടുക്കില്ലേ, ഇങ്ങനെ അമർത്തി ഇങ്ങനെ നീട്ടില്ലേ, അതിനെയാണ് കൈകൊണ്ട് തേച്ച് കൊടുക്കുക എന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒതുക്കത്തിന് കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരാൾ സഹായിക്കാനുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ പിടിക്കാൻ ആളില്ലാത്ത കാരണം നമ്മൾ തന്നെ അത് കൈകൊണ്ട് ചെയ്ത് കൊടുത്താലും അത് നല്ലതാണ്. എപ്പോഴും നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നല്ലതോ, എപ്പോഴും ഒരാളെന്നെ ആശ്രയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നമ്മളെല്ലാം ഒറ്റയ്ക്ക് എടുത്തിട്ട് നമ്മൾ കാലുകൊണ്ടും കൂടി സപ്പോർട്ട് കൊടുക്കുക. കാലുകൊണ്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഞെറി കറക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതെ എനിക്ക് ഇത്രയും ഞെറി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ബ്ലൗസ് കട്ട് ചെയ്യാത്ത കാരണമാണ് ഇത്രയും കിട്ടിക്കുന്നത്. എന്നിട്ട് നമ്മൾ കുത്തുമ്പോൾ ഈ സെൻറ്റർ പോയിൻ്റ് ഇല്ലേ നമ്മുടെ പൊക്കിൾ, അതിന് തൊട്ട് താഴെ അല്ലെങ്കിൽ സെൻറ്റർ പോയിൻറ്റിന് തൊട്ട് മുമ്പായിട്ട് കുത്തണം കേട്ടോ. ആദ്യം നമ്മൾ ഈ ഒരു സൂചിപ്പിന് വെച്ച് കുത്തിയിട്ട് അത് സെറ്റാക്കണം, അല്ലെങ്കിൽ അത് ഓരോന്നോരോന്നായിട്ട് ചിലപ്പോൾ ഊരിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഞെറി എടുത്തതിന് ശേഷം ഇങ്ങനെ സൂചിപ്പിന് വെച്ച് കുത്തിയതിന് ശേഷമാണ് നമ്മൾ ഇത് ടക്ക് ചെയ്ത് കൊടുക്കണത് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും പൊക്കിളിനോട് തൊട്ട് താഴെയായിട്ടാണ് ഞാൻ എപ്പോഴും സാരി ഉടുക്കാറ് കേട്ടോ. തൊട്ട് മുമ്പായിട്ടും ഉടുക്കാറില്ല, അല്ല കുത്താറില്ല. തൊട്ട് താഴെയായിട്ട് ഞാൻ ഇതേപോലെ സെറ്റാക്കി കൊടുക്കും. സെറ്റാക്കി കുത്തിയതിന് ശേഷം ഇതേപോലെ ഓരോ ഞെറി ഒന്നും കൂടി ഞാൻ സെറ്റാക്കും കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഒരു ഞെറി ഉള്ളിലേക്ക് പോയിക്കണം, ആ ഞെറിയൊക്കെ ഞാൻ പിടിച്ച് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് അത് സെറ്റാക്കും കേട്ടോ. ഒരുപാട് പണ്ട് ഞാനൊക്കെ ഒരു എനിക്ക് തോന്നുന്നു ഒരുപാട് സൂചികളൊക്കെ കുത്താറുണ്ട്. നമ്മൾ പഠിച്ച് പഠിച്ച് വന്നു കഴിഞ്ഞാൽ അധികം സൂചികളുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി അടുത്ത് ശരിയാക്കാൻ പോണത് ആ വശത്തെ ഞെറികളാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു കുറച്ച് ഭാഗം ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും പോർഷൻ. ഞാനിതിപ്പോൾ കുറച്ച് അധികം ഇട്ടതാണ് കേട്ടോ. സാധാരണ എനിക്ക് ഇത്ര വരാറില്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അധികം ഇട്ടതാണ്. നമ്മൾ ആദ്യം കുത്തിയില്ലേ ഒരു സൂചി, ഞാൻ പറഞ്ഞ അണ്ടർ സ്കേർട്ടിനോട് ചേർത്ത് കുത്താൻ, ആ കുത്തിയതിൻ്റെ തുണിയാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഈ തുണി പിടിച്ച് വലിച്ചാലാണ് നമുക്ക് ഈ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഞെറികൾ കിട്ടുള്ളൂ. കുരുകുരാന്നുള്ള ഞെറികൾ വരില്ലേ, അത് കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ടൈറ്റാക്കി കൊടുക്കണം. ഓവറായിട്ട് ടൈറ്റാക്കരുത് കേട്ടോ. കുറച്ച് കുറച്ച് ടൈറ്റാക്കിയാൽ തന്നെ നമുക്ക് അവിടെ ഞെറികൾ വരണ കാണാം. നമ്മൾ ഇത്തിരി ടൈറ്റാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ അണ്ടർ സ്കേർട്ടിൽ വെച്ചിട്ട് ആ ഒരു പോർഷൻ കുത്തി വയ്ക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ബാക്കി വരുന്നത് കുരുകുരാന്നിങ്ങനെ കുഞ്ഞിതാക്കി ഇങ്ങനെ കുത്തി കൊടുക്കുക. ഒറ്റയടിക്ക് കുത്തരുത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഞെറി വരും, വൃത്തികേടാണ്. കുറച്ച് കുറച്ച് കുത്തിയിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുപോവുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലത്തെ ഞെറികളൊക്കെ സെറ്റാക്കി വൃത്തിയിൽ ഒരുപാട് കയറ്റി ഒന്ന് കൊണ്ടുപോകരുത്. ബ്ലൗസിനോട് ചേർന്നിട്ട് ഇങ്ങനെ നമുക്ക് ചേരുന്ന രീതിയിൽ ഇങ്ങനെ സെറ്റാക്കി ബാക്കിലോട്ട് ഓരോ ഞെറികളും കൊണ്ടുപോവുക. എല്ലാ ഞെറികളും ബാക്കിലോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയില്ല കേട്ടോ, അത് വൃത്തികേട് തന്നെയാണ്. അപ്പോൾ ചില ഞെറികൾ കുറച്ച് നമുക്ക് കണ്ടറിയാം, കുറച്ച് ഞെറികൾ ഇങ്ങനെ ഞാനിങ്ങനെ കൊണ്ടുവരും കേട്ടോ. ഇതേ ഫ്രണ്ടിൽ നിന്ന് ഞാനിങ്ങനെ ഓരോ ഞെറി പിടിച്ചിട്ട് ഇതേനെ ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുവരും. എല്ലാ ഞെറികളും കൊണ്ടുവരില്ല, ചിലത് മാത്രം വലുതായിട്ട് നിൽക്കണ ഞെറികൾ മാത്രം. പിന്നെ നമുക്ക് അടിയിൽ നിന്ന് തന്നെ നേരത്തെ നമ്മൾ വലിച്ചില്ലേ, അപ്പം തന്നെ കിട്ടുന്ന ചില ഞെറികളും ഉണ്ടാവും. അപ്പം അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കും കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും പറ്റൂ കേട്ടോ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ആദ്യം നമ്മൾ വീഡിയോ കണ്ടിട്ട് പിന്നെ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉടുത്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും പറ്റൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് വശം കൂടി റെഡി ആക്കണം കേട്ടോ. ഇപ്പോൾ ഫ്രണ്ടും സൈഡൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ബാക്ക് വശം കൂടി ഞാൻ പതുക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് സൂചി കുത്താൻ പോവാണ്. അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിത് ഈ കണ്ടില്ല, ഇപ്പോൾ
ഓരോ ഞെറികൾ അറേഞ്ച് ചെയ്തിട്ട് ഈ ഫ്രണ്ടിലത്തെ ഞെറിയില്ലേ ആദ്യത്തെ ഞെറി അത് ഞാൻ പകുതിക്ക് ഒന്ന് പിടിച്ചിട്ട് ഈ ജാക്കറ്റിനോട് ചേർന്നിട്ട് കുത്താണ് കേട്ടോ. ഇത് വയറ് കാണാതിരിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ഈ ഫ്രണ്ടിലത്തെ ഈ ഞെറിയില്ലേ ഈ ബ്രസ്റ്റിൻ്റെ അവിടുത്തെ അത് തൂങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നമ്മൾ എൻറ്റിനേറ്റിരിക്കുമ്പോഴൊക്കെ എൻറ്റിരിക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ ലൂസായി താഴ്ത്തേക്ക് വരില്ലേ, അപ്പോൾ എപ്പോഴെപ്പോഴും നമ്മൾ കയറ്റിടുമ്പോൾ അത് തന്നെ ഒരു ബുദ്ധിമുട്ടാവും. അങ്ങനെ ഒരുപാട് താഴ്ത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സൂചി കുത്തുന്നത്. പിന്നെ വയറ് കാണാതിരിക്കാനൊന്നും പറയാം, എനിക്ക് പിന്നെ അധികം വയറൊന്നും ഇല്ല കാണാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ കുത്തുന്നത് എനിക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത്തെ സൂചി മെയിനായിട്ട് കുത്താൻ പോണത് ഈ കുരൂര എന്നുള്ള നമുക്ക് ഞെറി കിട്ടുന്നില്ലേ, ആ ഞെറി പോവാതിരിക്കാൻ. എഴുന്നേറ്റ് ഇരിക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഞെറിയും പോവാൻ ചാൻസ് ഉണ്ട്, ഫ്ലാറ്റ് പോലെയോ എന്നുവെച്ചാൽ ഒന്നും ഞെറി ഒന്നുമില്ലാത്ത പോലെയും. അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വലിയ ഞെറികളൊക്കെ പിടിച്ചിട്ട് ഒരു സൂചി കുത്തൂട്ടാ. അത് ഒരുപാട് ടൈറ്റ് ചെയ്ത് കുത്താനും പാടില്ല, ഞാൻ കുറച്ചൊന്ന് ലൂസിലെ കുത്തുള്ളൂ കേട്ടാ. അപ്പോൾ അതേപോലെ അതും കഴിഞ്ഞ് നമ്മൾ ഈ ഫ്രണ്ടിലത്തെ ഞെറി അല്ല ഫ്രണ്ടിലത്തെ ആ ഫ്ലീറ്റില്ലേ അത് കുറച്ച് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ സൂചി കുത്തിയതും കാണില്ല. വേണ്ട നല്ല ക്ലിയർ ആയില്ലേ നോക്കി നിങ്ങൾ, വേണ്ട അടിപൊളിയായി. ആഹാ ഞാൻ തന്നെ പറയാം അടിപൊളിയായിരുന്നു. സാരി ഉടുക്കൽ അപ്പോൾ ഒരുവിധം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ക്യാമറയിൽ നോക്കി കൊടുക്കണ കാരണം എത്രത്തോളം സെറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, ഇനി പോയിട്ട് കർണാടകയിലും കൂടി നോക്കണം കേട്ടോ. ഇനി ചില ആൾക്കാരെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇവിടെ സാരി അല്ല ഇവിടെ സൂചി കുത്തണേൻ്റെ ഒരു കാര്യമാണ് കേട്ടോ. ഈ താഴത്താണ് അവർ എപ്പോഴും സൂചി കുത്തുക, അപ്പോൾ കാണാം നമുക്ക് സൂചി. എപ്പോഴും സൂചി കുത്തുമ്പോൾ ഈ ഫസ്റ്റത്തെ ഞെറിയില്ലേ അതിനകത്ത് വേണം കുത്താൻ, കണ്ടില്ലേ. ഇനിയിപ്പോൾ വയറുള്ള ആൾക്കാരുടെ അടുത്തും അത് അവരുപോലെ ഒരുപാട് ബ്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെയാണ് ഞാൻ ഇത് ഈ ടെക്നിക്ക് പറയണത് കേട്ടോ. ഉള്ളിൽ സൂചി കുത്തിയാൽ മതി, അപ്പോൾ സൂചി കുത്തുന്നത് കാണില്ല, നിങ്ങൾക്ക് കൈ പൊന്തിക്കുമ്പോഴും കാര്യങ്ങൾക്കൊന്നും വൃത്തികേടൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്നെ പോലുള്ള ആൾക്കാർ അധികം സൂചി കുത്തിയിട്ട് വൃത്തികേടാക്കണ്ട കേട്ടോ. അപ്പോൾ ഇതേ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സാരി ഉടുക്കലും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓണൊക്കെ അല്ലേ, ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് പിള്ളേർ ഒറ്റയ്ക്ക് സാരി കൊടുത്ത് സെറ്റാവട്ടെ. പിന്നെ ഞാൻ എൻ്റെ മുടി വെട്ടി കേട്ടോ. മുടി വെട്ടാനുള്ള കാരണം എൻ്റെ അത്രയും ദയനീയമായിരുന്നു എൻ്റെ മുടിയുടെ അവസ്ഥ, അത് കാരണമാണ് മുടി വെട്ടിയത്. അതിനെക്കുറിച്ച് ആരും ചോദിക്കേണ്ട, എനിക്ക് സങ്കടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക് കേട്ടോ. ഞാൻ കർണാടകയിലൊക്കെ നോക്കിയിട്ട് വന്നതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം മറക്കരുത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കേട്ടോ. എല്ലാവർക്കും ഒരു ഹാപ്പി അഡ്വാൻസ് ഹാപ്പി ഓണം ഞാൻ ആശംസിക്കുന്നു കേട്ടോ. പിന്നെ പറയാൻ മറന്നു, നാളെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞ സെലിബ്രേഷൻ. ഇനി നാളെ ഞാൻ സെറ്റും കൊണ്ടാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. ടാറ്റാ.